ചെയ്യുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേവരെ കിസ് ചെയ്തിട്ടില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേള് ബോയ് എന്ന് വേറെ ആളെയും കാണില്ല. പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്വപ്നം പോകാണെന്ന് പോലും പുറത്തുള്ള കാര്യങ്ങളല്ല, അതിന്റെ അകത്തുള്ളവരുടെ മുഖം. കാരണം നമ്മളൊരു ദിവസം എഴുന്നേൽക്കുമ്പോൾ കിടക്കുന്നത് വരെ കാണുന്നത് ഈ സെയിം മുഖങ്ങളാണ്. ഒരു 20 ദിവസം കഴിഞ്ഞാൽ, 21 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ പണ്ടത്തെ ജീവിതം മറന്നു, പിന്നെ നമ്മുടെ ലോകാതാ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നത് എല്ലാം അവരെ തന്നെയാവും. അങ്ങനെ ബോണ്ടിങ് വന്നു. ഞങ്ങൾ 2 ആഴ്ചയിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഒരു സ്ട്രഗിൾ പോയിന്റ് വന്നായിരുന്നു, അതായത് കോർണേഡായിട്ട് ഫീൽ ചെയ്ത് ബാക്കി 10-15 പേരും നമുക്കെതിരെ നിന്ന് നമ്മൾ രണ്ടുപേരും മാത്രം. അന്ന് വേറൊരു എലമെന്റ് അതിലില്ല, പക്ഷെ അതിനെ പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് അത്രയും പ്രഷർ വന്ന് കോർണേഡായ സ്ഥലത്താണ് നമ്മൾ അത്രയും ഡീപ്പായിട്ട് കണക്ട് ആയത്. അവിടെയാണ് ഇത് വർക്കായത്. ഞാൻ പറയുകയാണെങ്കിൽ, ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ, ഇത് ബലമാണ്. അത് അനുഭവിച്ചിട്ടുള്ള ഓർക്കെ അത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ജീവിതത്തിൽ തളർന്നു നിൽക്കുന്ന ഒരു പോയിന്റിൽ, നമുക്ക് ആരും ഇല്ലാന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ ഇങ്ങനെ കൈപിടിച്ച് നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിനുള്ള ബലമാണ്, ശരീരത്തിനുള്ള ബലമല്ല. പക്ഷേ ഗബ്രി, ഇപ്പൊ ജാസ്മിൻ ആ ബലം നഷ്ടപ്പെട്ടു, ഇനി അങ്ങോട്ട് എങ്ങനെ സർവൈവ് ചെയ്യുന്ന ആലോചിച്ചിട്ടുണ്ടോ? ജാസ്മിൻ ഇസ് എ ബ്രില്യന്റ് പ്ലെയർ, അത് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യമാണ്. എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണം, ആരോട് എന്ത് പറഞ്ഞ് നിൽക്കാൻ അറിയാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജാസ്മിൻ. ജിൻഡോജാന്റെ അടുത്താണെങ്കിലും റോക്കിയുടെ അടുത്താണെങ്കിലും, റോക്കി ബാക്കി എല്ലാവരും കയറി മുട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളെ വരെ ജാസ്മിൻ പറഞ്ഞു ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കില് കഴിവുള്ള ആള് തന്നെയാണ്. ജാസ്മിൻ പുറത്തിറങ്ങിയാലും സെയിം ഇമോഷൻ കീപ്പ് ചെയ്യും. സെയിം ഇമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇല്ല, അതിന്റെ ഒന്നും ഉത്തരം ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു. ഞാൻ അവള് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും. അത് ഞാൻ ഒരിക്കലും ഇപ്പൊ ഒരു ലവ് എലമെന്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റേ വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികളോ ഒന്നും അല്ല ഇതോടെ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹം തന്നെയാണ്. അതിന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. അത് വേറൊരു കാര്യം പറയട്ടെ, ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു. നമ്മളിപ്പോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വൾഗറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം. പക്ഷെ അതിന്റെ അകത്ത് നിൽക്കുന്നവർക്കേ അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സർവൈവ് ചെയ്തു, അത്രയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. അതായത് 55 നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഷോ, അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ്. മെന്റലി, ഇമോഷണലി, ഫിസിക്കലി തളർന്ന് പിഴിഞ്ഞ് ഉടച്ചെടുക്കും. അത് എങ്ങനെ തരണം ചെയ്യുന്നുള്ളതനുസരിച്ചിട്ടാണ് അതിന്റെ അകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോ ഒരു 10 കിലോന്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. ഒരിക്കലും അല്ല ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല, എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ ഇനി അങ്ങനെയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ എത്ര ഇതും ഓരോ പ്രാവശ്യം ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പിസോഡ് കാണാത്തതുകൊണ്ടാണ് പറയണത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നില്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീടിന്റെ ഓരോ കോർണേഴ്സിലും പോയി, അവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് എന്താണ്, മൈക്കുകൾ എവിടെയാണ് ഇരിക്കുന്നത്, ജിൻഡോ ചേട്ടൻ അന്ന് എന്നെ കളിയാക്കി അത് ഞാൻ. പക്ഷേ നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. മൈക്ക് എവിടെ ഇരിക്കുന്നത്, എവിടെയാണ് ലൈറ്റ് സെറ്റപ്പ്, എങ്ങനെയാണ് വരുന്നത്, അതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലൈറ്റിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ടെക്നിക്കൽ സൈഡിലാണെങ്കിലും സെറ്റ് ഡിസൈനിലാണെങ്കിലും ഒരുപാട് ഡീപ്പായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ഒരു ദിവസം ഓടാണെങ്കിൽ 10-350 ആൾ അതിന്റെ ചുറ്റും കിടന്ന് ഓടണം, എന്നാലാണ് അത് അത്ര സ്മൂത്ത് ആയിട്ട് ഓടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം വരുന്ന സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റഡ് ആണോന്ന് വെച്ചാൽ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവർക്ക് തരാം ടാസ്കുകൾ, തരാം ആ ടാസ്കുകൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ആ വീടിന്റെ അകത്തുള്ളവരാണ്. നമ്മൾ അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകമായിട്ട് നമുക്കൊരു ബന്ധമില്ല. ആ ബിഗ് ബോസിന്റെ വോയിസ് മാത്രമാണ് നമുക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം. ഞാൻ ആ സ്റ്റേജിൽ നിന്നപ്പോ തന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്റെ ഗെയിം ആ വീടിന്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. ഇനി എനിക്ക് വിദ്വേഷോ ദേശീയോ, അതെ അതെ തീർച്ചയായും, ദേശീയോ വിദ്വേഷോ വെറുപ്പോ പറയുന്ന ഒരു ഇമോഷൻസും ഞാൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടില്ല. സ്നേഹവും സൗഹൃദവും സഹോദര്യവും മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ എന്റെ കുറച്ച് ആൾക്കാരുള്ള തുണിയും വേറെ വലിയ കാര്യമായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോ ബാക്കിയുള്ളതൊക്കെ അവിടെ കഴിഞ്ഞു. എനിക്ക് എത്ര ദേഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എത്ര തല്ലി പിടിച്ചിട്ടുണ്ടായി, പിന്നെ തല്ലി പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് ഈ മുന്നോട്ട് പോണേ. എല്ലാവരും കൂടി സൗഹൃദം കൂടി വിമർശനം ഇല്ലാതെ ഒരു അറിയില്ല. പ്രേക്ഷകര് ഗബ്രിയുടെ ഒരു എവിക്ഷൻ വന്ന സമയത്ത് പറയുന്ന ഒരു പ്രധാന കാരണം, ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല കളിച്ചതെങ്കിൽ 5 പ്രാവശ്യം ഞാൻ പവർ റൂമിൽ കയറുമ്പോൾ 5 പ്രാവശ്യം ജാസ്മിൻ എന്റെ കൂടെ ഉണ്ടാവണമായിരുന്നു. 5 പ്രാവശ്യം ഞാൻ മാത്രമാണ് കയറിയത്, ജാസ്മിൻ 1 തവണയേ പവർ റൂമിൽ കയറിയിട്ടുള്ളൂ. ഇല്ല, റസ്മിൻ ജാസ്മിൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ റസ്മിൻ ഒരിക്കലും പ്രശ്നമായിരുന്നില്ല. പക്ഷെ അഗ്ദി
ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഗെയിം ചില ദിവസങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഫ്രണ്ട്ഷിപ്പിനെ അത് ഒരിക്കലും ബാധിക്കില്ല, പക്ഷെ നമ്മൾ അതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞ ഇമോഷൻസിനെ ഒളിച്ച് വെച്ച് സ്നേഹം അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ മനസ്സിൽ എന്താണോ അത് തന്നെയാണ് ഞാൻ കാണിക്കുക, അത് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് ഒരു ടാസ്കിൽ റെസ്പെൻഡ് പറഞ്ഞ കള്ളൻ എന്നൊരു വാക്ക് പറഞ്ഞത് എനിക്ക് ഹേർട്ടായി. ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർക്ക് മാത്രമേ എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ അവര് ചിന്തോ ചേട്ടൻ എന്ത് പറഞ്ഞാലും ബാക്കി അവിടെ ഉള്ളവർ എത്ര പേര് എത്ര അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്നെ അഫക്ട് ചെയ്യാറില്ലായിരുന്നു. അത് വിഷമം വന്നതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ഒരിക്കലും അവിടെ നമ്മൾ ഒരാളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരാളെ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ആരും ട്രിഗർ ചെയ്യില്ല, ഞാൻ ചെയ്യില്ല. ഞാൻ ഒരാളെ എനിക്ക് ഇപ്പൊ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ അത്രയും നമ്മളെ വിഷമിപ്പിക്കണം അല്ലെങ്കിൽ ഒരു കാരണം വേണം. അപ്പൊ മാത്രമാണ് ഞാൻ ചിന്തോ ചേട്ടൻ ട്രിഗർ ചെയ്യാൻ കാരണം തന്നെ അത്രയും ബാഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. അത്രയും പ്രൊവോക്കേഷൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും, അതാണ് ഗെയിം. അവിടെയാണ് നമ്മളൊരു ഗെയിമർ ആവുന്നത്. ഇപ്പൊ ജാസ്മിൻ എപ്പോഴും കേൾക്കുന്ന ഒരു വിമർശനമാണ് വൃത്തിയുടെ പേരിൽ. അപ്പൊ ജാസ്മിൻ ഒരു ബ്യൂട്ടി ബ്ലോഗർ കൂടിയാണല്ലോ, അപ്പൊ മാനസികമായിട്ട് അത്യാവശ്യത്തിൽ അധികം വൃത്തി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ അടുത്താണ്, ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ കൂടെയാണ്, ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ്. ആവശ്യത്തിൽ അധികം വൃത്തി ജാസ്മിൻ ഉണ്ട്. ഒന്നരാടം കുളിക്കുമെന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശക്ക് പറയുന്ന ഒരു കാര്യമാണ്. അതിനെ വലിച്ചഴച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കി ഇത് ആ തുമ്മീതാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ പലതരത്തിലും ബാധിക്കും. നമ്മളിപ്പോ ഒരു ഒരു മീഡിയോക്കർ, അതായത് പാവപ്പെട്ട ഒരു സെറ്റപ്പിൽ നിന്ന് വളർന്ന് വലുതേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്, സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിൽ നിന്ന് പൊന്തിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അത് അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ബാക്കിയുള്ളവർ പറയുന്നത് ഇത് അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച അവളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അവൾ കുളിക്കുന്നില്ല എന്നുള്ള സാധനം അവൾക്ക് എതിരെടുത്ത് ഉപയോഗിക്കാൻ പറ്റിയത്, അത് അവളുടെ മണ്ടത്തരം ഞാൻ പറയും. കാരണം നമ്മള് അവൾക്ക് അവിടെ എല്ലാവരും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ്. ഒരു ജിൻഡോ ജെൻഡോ അത്രയും ചീത്ത പറഞ്ഞിട്ടും അത്രയും വൃത്തിയോട് പറഞ്ഞിട്ടും അടുത്ത് ഒരു ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് നിന്ന് സംസാരിക്കും അല്ലെങ്കിൽ വാരി കൊടുക്കും. അപ്പൊ ഞാൻ ചോദിക്കും ഇത് എന്തിനാ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കും, കാരണം എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂട, എന്റെ ഉള്ളിലുള്ള സാധനം പോയാൽ മാത്രമേ ഞാൻ നോർമലായിട്ട് പെരുമാറുള്ളൂ. ഇപ്പൊ അനുസരി ആയിട്ട് ഞാൻ ലാസ്റ്റ് ദിവസം ഇല്ല, ജാസ്മിൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല, കാരണം അവള് വെച്ചോണ്ടിരിക്കില്ല. ഒരു രണ്ടു മണിക്കൂറിനുള്ളിൽ അവളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവൻ വിട്ടിട്ട് വീണ്ടും അവരായിട്ട് ഓക്കെ ആവും. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ, അത് ഓരോ സമയത്ത് ചെയ്യുന്ന ഓഡീഷൻസ് പല വിധത്തിലുള്ള വിമർശനങ്ങൾ പുറത്തു നടക്കുന്നുണ്ട്. ഓഡീഷൻസ് പൈസ മേടിച്ചിട്ട് അതുപോലെ എന്നെ ആദ്യം വിളിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഞാൻ വിളിച്ചതല്ലേ, എന്തായാലും ഓഡിഷൻ വരാം എന്ന് പറഞ്ഞു. ഓഡിഷൻ അറ്റൻഡ് ചെയ്തു, ഒരു സൂം കോളായിരുന്നു. സൂം കോള് കഴിഞ്ഞു രണ്ടാമത്തെ അവരുടെ ഓഫീസിലായിരുന്നു ഓഡിഷൻ ലൈവ് ഓഡിഷൻ. അതിന്റെ വീഡിയോ ആണ് അന്ന് ക്ലിപ്പായിട്ട് ഒരു എപ്പിസോഡിൽ കാണിച്ചായിരുന്നു. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓഡിഷൻസ് ആയിരുന്നു, വേറെ അങ്ങനെ ഒന്നും. ഉറപ്പായിട്ടും എനിക്ക് ടാസ്ക് കളിക്കണം, അതിന്റെ അകത്ത് നിക്കണം, നല്ല പിടിക്കണം, ഒച്ചപ്പാടുണ്ടാക്കണം, ഫുഡ് കഴിക്കണം, എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യണം, പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, ഇത്രേ ഉള്ളൂ എനിക്ക്. അല്ലാതെ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ കപ്പെടുക്കലോ ആ പൈസയോ ആയിരുന്നില്ല എന്റെ ലക്ഷ്യം. എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്കും എന്റെ മുഖം എത്തിക്കണം, അത് എത്തി എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു വില്ലൻ പരിവേഷമാണ്, അത് മാറും, അതിൽ ടെൻഷൻ ഉണ്ടോ? കൃത്യമായിട്ടുള്ള പോയിന്റുകൾ എല്ലാ വിഷയത്തിലും കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, അതുപോലെ ജാസ്മിൻ നിങ്ങൾ അത് പക്ഷെ നിങ്ങളുടെ വിഷ്വലുകൾ കൂടുതൽ വന്ന് നിങ്ങൾ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കൈപിടിച്ചിരിക്കുന്നത് കൂടുതൽ സംസാരിക്കുന്ന പല രംഗങ്ങൾ പോലത്തുള്ള രംഗങ്ങളാണ്. അപ്പൊ അല്ലാതൊരു ഗെയിം നിങ്ങൾക്ക് അവിടെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു, തെറ്റുണ്ടോ? എങ്ങനെ കൈപിടിച്ചിരിക്കുന്ന തെറ്റാണ്? കൈപിടിച്ചിരിക്കുന്ന തെറ്റുന്നില്ല, ആ വിഷ്വൽസ് മാത്രമാണ്. പക്ഷെ നിങ്ങൾ നിലപാട് അത് എനിക്ക് അറിയാവുന്ന കാര്യമല്ല, പക്ഷേ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൈപിടിച്ചിരിക്കുന്നതും തോളത്ത് കൈയിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുക്ക പിടിക്കുന്നതും തെറ്റാണോ? അല്ലല്ലോ, നിങ്ങൾ പറഞ്ഞു സീരിയസ് ആയിട്ട്. ജനങ്ങളുടെ പെർസ്പെക്ടീവ് എങ്ങനെയാണത് തെറ്റാകുന്നത്? ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ. അത്രയും നേരം അത് വൾഗർ അല്ല, സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതേവരെ കിസ് ചെയ്തിട്ടില്ല,
ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേള് ബോയുടെ അല്ല ഞാൻ ചോദിക്കണം, ഗേളിനെ കിസ് ചെയ്യില്ലേ? അവളത്തെ ഒരു മോഡ് പോലെ അല്ല ജെൻഡർ ഇല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കഴിഞ്ഞു. എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ചെറിയ വിമർശനം എന്താ വെച്ചാൽ, ഇത് ഷോ തുടങ്ങിയപ്പോഴേ അതിനൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ഏത് പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും. പക്ഷെ ഇതൊരു ഒറ്റ ഒറ്റ സെക്കൻഡിൽ ഞാൻ ഫ്രണ്ട്സ് ആവണം ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമ്മൾ ഇന്റർനാഷണലി ഒരുപാട് ഞാൻ യാത്രകളിലേ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അതെ അതെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തനുസരിച്ച് പിന്നെ എത്രത്തോളം അവർ തമ്മിൽ സാമ്യതകൾ ഉണ്ടെന്നുള്ളത്. ജാസ്മിന്റെയും എന്റെയും ചിന്താഗതി വളരെ സിമിലറാണ്. ഞങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യണത് വിഷ്വലി വരില്ല, പക്ഷെ നോമിനേഷൻ മിക്കപ്പോഴും സിമിലർ ആയിരിക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതിയും ഗെയിം പ്ലാൻ ചെയ്യുന്ന രീതിയും മൈൻഡിൽ സിമിലർ ആണ്. പ്ലാൻ ആണെങ്കിൽ ഞാൻ അതിന്റെ അകത്ത് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ മീറ്റ് ചെയ്തു എന്നല്ല, ഓഡിഷൻ ടൈമിൽ ഞാൻ ഓഡിഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ അവിടത്തെ ലിവിംഗ് റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ അവിടെ അത്രയും ഈശാന്തിന്റെ ഓഫീസിന്റെ അകത്ത് ഞാൻ അവളുടെ അടുത്ത് പോയി എങ്ങനെ പ്ലാൻ ചെയ്യാനാ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ജാസ്മിൻ. ഇമോഷണലി ഇപ്പൊ അവസാനം നമ്മൾ ഇത് കണ്ടത് പ്രമുഖ കണ്ടതില് ജാസ്മിനി ഇത്ര ഇമോഷണലി ഡൗൺ ആവാനുള്ള കാരണം ഗബ്രി തന്നെയാണ്. കാരണം പലപ്പോഴെങ്കിലും ഇഷ്ടമാണ് എന്ന രീതിയിലുള്ള എല്ലാ സൗഹൃദ ബന്ധമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും എന്താ പറയാ കുടുംബമാണെങ്കിലും എല്ലാത്തിലും കയറ്റങ്ങളും ഇറക്കങ്ങളും അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബാലൻസ്. അതായത് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല, നമുക്ക് മടുക്കും. എപ്പോഴും സങ്കടം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും. സങ്കടവും സന്തോഷവും കറക്റ്റായിട്ട് ആ ബാലൻസിൽ പോകുന്നതിലാണ് ലൈഫ് എന്ന് പറയുന്ന സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ.